നമസ്കാരം. യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ നടന്ന പീഡനത്തിനെതിരെ വനിതാ നേതാവ് നൽകിയ പരാതി പുറത്തു വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പുഷ്പലതയ്ക്ക് നൽകിയ പരാതിയിലുള്ളത് ഗുരുതര ആരോപണങ്ങളാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ വിവേക് എച്ച് നായർ എന്ന ശംഭു പാൽക്കുളങ്ങര അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഈ പരാതി മറുനാടൻ മലയാളിക്ക് ലഭിച്ചു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നേതാവിനെതിരെയായിരുന്നു അതിക്രമം. പാർട്ടിക്ക് മാത്രമേ പരാതി നൽകിയുള്ളൂ. യൂത്ത് കോൺഗ്രസിൽ നിന്നും ശംഭുവിനെ പുറത്താക്കുകയും ചെയ്തു. രണ്ടാം തീയതിയായിരുന്നു ആദ്യ അപമാനിക്കൽ. വാഷ്റൂമിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും സഹകരിക്കണമെന്നും ശംഭു ആവശ്യപ്പെട്ടു. കിടക്ക പങ്കിടണമെന്ന തരത്തിൽ അശ്ലീലം സംസാരിച്ചു. മദ്യപിച്ചായിരുന്നു ശംഭു എത്തിയത്. യൂത്ത് കോൺഗ്രസിലെ എല്ലാ വനിതാ നേതാക്കളെയും അവഹേളിച്ച് സംസാരിച്ചു എന്നും പരാതിയിൽ പറയുന്നു. അടുത്ത ദിവസം വീണ്ടും മദ്യപിച്ച് യോഗത്തിന് ശംഭു എത്തി. ഇതിനെ നേതാക്കൾ ചോദ്യം ചെയ്തു. ഇതോടെ തന്റെ നേർക്ക് ശംഭു തിരിഞ്ഞുവെന്നാണ് വനിതാ നേതാവ് പറയുന്നത്. തലേ ദിവസം വാഷ്റൂമിൽ നടന്നത് നേതാക്കളോട് താൻ പറഞ്ഞു എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ആക്രമണം. ഉച്ചഭക്ഷണ സമയത്തായിരുന്നു ഇതുണ്ടായത്. തന്റെ മാറിടത്തിൽ ബലമായി തള്ളുകയും ഇത് നിനക്കുള്ള അവസാന മുന്നറിയിപ്പാണെന്ന് പറയുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ആണ് എന്റെ കുടുംബം, തന്നോട് എന്നും ഇതേ മനോഭാവമാണ് ശംഭു പുലർത്തിയത് എന്നും പരാതിയിൽ പറയുന്നു. ലൈംഗിക അധിക്ഷേപം എന്ന വാക്കും പരാതിയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ശംഭു പാൽക്കുളങ്ങരയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാൽക്കുളങ്ങരയിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയ നേതാവാണ് ശംഭു. തിരുവനന്തപുരത്തെ ഐ ഗ്രൂപ്പിലെ പ്രധാന നേതാവായിരുന്നു ശംഭു. വി എസ് ശിവകുമാർ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ശംഭു പുനഃസംഘടനയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും അകന്നു. ഇതിനിടെ അച്ചടക്ക നടപടി നേരിട്ടു. എന്നാൽ ഇതിനെ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയിൽ മറികടന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസിൽ സജീവമായി. ഇതിനിടെയാണ് പുതിയ വിവാദം എത്തിയിരിക്കുന്നത്. മോശം പെരുമാറ്റത്തിനാണ് വിവേക് എച്ച് നായരെ പുറത്താക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാന പ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മുൻപ് താങ്കളെ ഇതേ വിഷയത്തിൽ മാറ്റി നിർത്തിയിരുന്നു. തിരിച്ചെത്തിയ ശേഷവും നിരന്തരം അച്ചടക്ക മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റിനോടും മറ്റ് നേതാക്കളോടും ചിന്തൻ ശിബിരത്തിനിടെ കാട്ടിയത് ഒരിക്കലും വച്ചുപുറപ്പിക്കാനാകില്ല. ഈ സാഹചര്യത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും വിവേക് എന്ന ശംഭു പാൽക്കുളങ്ങരയെ സസ്പെൻഡ് ചെയ്യുന്നുവെന്നാണ് ദേശീയ സെക്രട്ടറി പുഷ്പലത സിബി വിശദീകരിക്കുന്നത്. പാലക്കാട്ടെ ചില നേതാക്കൾ സ്ത്രീ പീഡന കേസിൽപ്പെട്ടത് CPMന് വലിയ തലവേദനയായിരുന്നു. ഈ നേതാക്കൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടികൾ എടുത്തു. ഇതേ പാലക്കാടാണ് യൂത്ത് കോൺഗ്രസിലും വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. CPMനെ പോലെ കോൺഗ്രസ് നേതൃത്വവും ഈ വിഷയം ഉൾപാർട്ടി പരാതിയിൽ ഒതുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ശംഭുവിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാനും ആലോചനയുണ്ട്. എന്നാൽ ചില മുതിർന്ന നേതാക്കൾ പരാതിക്കാരിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുൻപും ഇത്തരം ഇടപെടലുകളിലൂടെയാണ് ശംഭു പോലീസ് കേസുകളെ പോലും ഒഴിവാക്കിയത്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടും ശംഭുവിന് അധികകാലം പുറത്തു നിൽക്കേണ്ടി വന്നില്ല. ഇതിന് കാരണവും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ സ്വാധീനം തന്നെയാണ്.